तेजस् न्यूस बॉम्ब स्क्वाड स्वागत परद धरान स्त्री और कल अति साहसिक रक्षपी वीडियो नि भूभाग क ദേശീയ ലോക്ക്ഡൗണിനിടെ പെരുന്നാൾ ഷോപ്പിംഗിന് എത്തിയ മുസ്ലിം സ്ത്രീകൾ പോലീസ് എത്തിയപ്പോൾ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു എന്നാണ് പ്രചരണം. വാട്സ്ആപ്പിൽ ഇത് സംബന്ധിച്ച പ്രചരണം ഇങ്ങനെ. ഈദ് ഷോപ്പിംഗിൽ നിന്ന് മുസ്ലിം സ്ത്രീകളെ തടയുവാൻ എങ്ങനെ കഴിയും? ഷട്ടറുകൾ അടച്ചുകൊണ്ട് സ്ത്രീകൾ കടയിൽ ഷോപ്പിംഗ് നടത്തുകയായിരുന്നു. പോലീസ് വരുന്നത് കണ്ട കടയുടമ സ്ത്രീകളെ മേലെ ഗോഡൗണിൽ ഒളിപ്പിച്ചു. പോലീസ് എത്തി ഉടമയെ പുറത്താക്കി കട സീൽ ചെയ്തു. അയാളെ കൂട്ടിക്കൊണ്ടുപോയ ശേഷം ഷോപ്പിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ത്രീകളെ ബാൽക്കണിയിലൂടെ കടയിൽ നിന്ന് ജനങ്ങളുടെ മുന്നിലൂടെ പുറത്തെടുക്കുന്നത് എങ്ങനെയെന്ന് കാണുക. എത്ര പറഞ്ഞാലും ഇത്തരക്കാരെ അനുസരിപ്പിക്കാമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? യെസ്, അതാണ് ചോദ്യം. സംഭവം നടന്നത് മംഗലാപുരത്താണെന്നും ബംഗളൂരുവിലാണെന്നും മറ്റു ചില വാട്സപ്പ് സന്ദേശങ്ങളിൽ പറയുന്നു. ഏതാണ്ട് ഇതേ ക്യാപ്ഷനോടുകൂടി ഫേസ്ബുക്കിലും ട്വിറ്ററിലുമൊക്കെ വിവിധ ഭാഷകളിൽ ഈ വീഡിയോ പ്രചരിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വീഡിയോയുടെ സത്യാവസ്ഥ തേടി നിരവധി പേരാണ് ബോംബ് സ്ക്വാഡിനെ സമീപിച്ചത്. ലോക്ക്ഡൌൺ കാലത്ത് ഇത്ര റിസ്ക് എടുത്ത് ഷോപ്പിംഗിനെത്തിയ ഈ സ്ത്രീകൾ ആരാണ്? ബോംബ് സ്ക്വാഡ് പരിശോധിക്കുന്നു. ഈ വീഡിയോയുടെ ഓരോ ഭാഗങ്ങളും എടുത്ത് വിശദമായി പരിശോധിച്ചപ്പോൾ ചില കടകളുടെ ബോർഡുകൾ കാണാം. വീഡിയോയുടെ അവസാന ഭാഗത്ത് കാണുന്ന താരിഖ് ബുക്ക് സ്റ്റോർ, ഹോട്ട് ആൻഡ് സ്പൈസി എന്ന പേരിലുള്ള റെസ്റ്റോറൻറ്റ് എന്നിവ പ്രത്യേകം ശ്രദ്ധേയമാണ്. ഗൂഗിൾ മാപ്പിൽ ഈ രണ്ട് ഷോപ്പുകളുടെയും പേരുകൾ ഒന്ന് തിരഞ്ഞു നോക്കി. കറാച്ചിയിലെ വാണിജ്യ മേഖലയായ ഡിഫൻസ് ഹൗസിംഗ് അതോറിറ്റിയിലാണ് താരിഖ് ബുക്ക് സ്റ്റോർ എന്ന് ഗൂഗിൾ മാപ്പ് പറയുന്നു. അതിൻ്റെ തൊട്ടടുത്തായി തന്നെ ഹോട്ട് ആൻഡ് സ്പൈസിയും കാണാം. ഗൂഗിൾ മാപ്പ് പ്രകാരം രണ്ട് ഷോപ്പുകളും ഗദ്ദ മാർക്കറ്റിലാണ്. ഗൂഗിൾ സ്ട്രീറ്റ് വ്യൂവിൽ ഇത് സ്ഥിരീകരിക്കുന്ന കുറേ കൂടി തെളിവുകൾ കാണാം. ചുവന്ന ചതുരത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഹോട്ട് ആൻഡ് സ്പൈസി റെസ്റ്റോറൻറ്റ്, നീല ചതുരത്തിൽ എയ്റോസോഫ്റ്റിൻ്റെ ബോർഡ്, യെല്ലോ ചതുരത്തിൽ സെൻ അക്കാദമിയുടെ പരസ്യം, ഓറഞ്ച് ചതുരത്തിൽ തെരുവുവിളക്ക് എന്നിവ ഈ പ്രദേശത്തിൻ്റെ ഗൂഗിൾ സ്ട്രീറ്റ് വ്യൂവിൽ കാണാം. അതേ ബോർഡുകളും ദൃശ്യങ്ങളും ഇപ്പോൾ വൈറലായിരിക്കുന്ന വീഡിയോയിലും സൂക്ഷ്മമായി പരിശോധിച്ചാൽ കാണാവുന്നതാണ്. ഗദ്ദ മാർക്കറ്റ് എന്ന കീവേഡ് വെച്ച് ഫേസ്ബുക്കിൽ പരതിയപ്പോൾ 2015 പോസ്റ്റ് ചെയ്ത ഇതിൻ്റെ യഥാർത്ഥ വീഡിയോ ലഭിച്ചു. അത് ഇതാണ്. പാകിസ്ഥാനിലെ കറാച്ചിയിൽ നിന്നുള്ള ജിബ്രാൻ വഗാനിയാണ് 2015 ജൂൺ 13 ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. 200,000+ പേർ കാണുകയും 5,000+ പേർ ഷെയർ ചെയ്യുകയും ചെയ്തിട്ടുള്ള വീഡിയോ ആണിത്. FIA ചാപ്പ ഇൻ ഖദ്ദ മാർക്കറ്റ് അഥവാ ഖദ്ദ മാർക്കറ്റിൽ ഫെഡറൽ ഇൻവെസ്റ്റിഗേഷൻ അതോറിറ്റി റെയ്ഡ് എന്നാണ് വീഡിയോയുടെ തലക്കെട്ട്. കറാച്ചിയിൽ നടന്ന FIA റെയ്ഡിനെ തുടർന്ന് രക്ഷപ്പെടുന്ന ലൈംഗിക തൊഴിലാളികൾ എന്നാണ് പാകിസ്ഥാൻ കറണ്ട് അഫയേഴ്സ് എന്ന യൂട്യൂബ് ചാനൽ ഇതിന് നൽകിയിട്ടുള്ള തലക്കെട്ട്. ഇതേ തലക്കെട്ടോടുകൂടി 2015 ജൂൺ 13 പാകിസ്ഥാൻ ടെലിവിഷൻ ചാനലായ ARY ന്യൂസ് ഈ വീഡിയോ പുറത്തുവിട്ടിരുന്നു. ഖദ്ദ മാർക്കറ്റിലെ വേശ്യാലയത്തിൽ നടന്ന പോലീസ് റെയ്ഡാണ് സംഭവമെന്ന് അതിൽ പറയുന്നു. ഡെയിലി മോഷനിലുള്ള ചാനലിൻ്റെ ഔദ്യോഗിക അക്കൗണ്ടിൽ ഇത് കാണാം. 5 വർഷം മുമ്പ് പാകിസ്ഥാനിൽ നടന്ന സംഭവത്തിൻ്റെ വീഡിയോ ആണ് ഇപ്പോൾ മംഗലാപുരത്തും ബംഗളൂരുവിലുമൊക്കെ നടന്നതെന്ന പേരിൽ മുസ്ലിം വിദ്വേഷ പ്രചരണത്തിനായി ഉപയോഗിക്കുന്നത്. നുണകൾക്കെതിരെ സത്യത്തിൻ്റെ കണ്ണ് തുറന്നു പിടിക്കുക. നേരറിയാൻ ബോംബ് സ്ക്വാഡുമായി ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട വാട്സപ്പ് നമ്പർ 0091 790224 2203.